എല്ലാവർക്കും മല്ലു ക്രിക്കറ്റിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്ക് വേണ്ടി ഈ ചാനൽ ഇപ്പോൾ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഐ പി എല്ലിൽ ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ നായക സ്ഥാനത്ത് ഇതിഹാസ താരം എം എസ് ധോണിക്ക് പകരം മറ്റൊരാളെ ക്രിക്കറ്റ് പ്രേമികൾക്ക് ചിന്തിക്കാനാകുമോ കാരണം സി എസ് കെ എന്നാൽ അത് ധോണിയാണ് അദ്ദേഹവും സി എസ് കെയും ഫ്രാൻസസിയും തമ്മിലുള്ള ബന്ധം അത്രയ്ക്കും വലുതാണ് എന്നാൽ യഥാർത്ഥത്തിൽ ധോണി ആയിരുന്നില്ല സി എസ് കെയുടെ ക്യാപ്റ്റനാ വേണ്ടിയിരുന്നത് ഇതിനെപ്പറ്റി വെളിപ്പെടുത്തിയിരിക്കുകയാണ് മുൻ ബാറ്റ്സ്മാൻ എസ് ബദ്രിനാഥ് രണ്ടായിരത്തി എട്ടിലെ പ്രഥമ സീസൺ മുതൽ വരാനിരിക്കുന്ന പതിമൂന്നാം സീസണിലും ധോണി തന്നെയാണ് സി എസ് കെയുടെ അമരക്കാരൻ പക്ഷേ പ്രഥമ സീസണിൽ ധോണി ആയിരുന്നില്ല നായക സ്ഥാനത്തേക്ക് സി എസ് കെ മാനേജ്മെൻ്റ് നോട്ടമിട്ട് വെച്ചിരുന്നതെന്ന് ബദ്രിനാഥ് വ്യക്തമാക്കി ഇന്ത്യയുടെ മുൻ വെടിക്കെട്ട് ഓപ്പണർ വീരേന്ദ്ര സേവാഗ് ആയിരുന്നു പ്രഥമ ഐ പി എല്ലിൽ സി എസ് കെയുടെ നായകനാവേണ്ടിയിരുന്നത് സി എസ് കെ ടീം മാനേജ്മെൻറ്റിന് താൽപ്പര്യം സേവാഗിനോടായിരുന്നു എന്നാൽ സി എസ് കെ താൽപ്പര്യം പ്രകടിപ്പിച്ചപ്പോൾ തൻ്റെ ഹോം ഫ്രാഞ്ചസിയായ ഡൽഹി ഡെയർ ഡയർഡബിൾസിന് വേണ്ടിയാണ് താൻ കളിക്കാൻ ആഗ്രഹമെന്ന് സേവാക അറിയിക്കുകയായിരുന്നു രണ്ടായിരത്തി എട്ടിലെ ലേലത്തിൽ അന്നത്തെ റെക്കോർഡ് തുകയായ കോടി രൂപയ്ക്കായിരുന്നു ധോണിയെ സി സ്വന്തമാക്കിയത്